നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഹൂതി തീവ്രവാദികൾ തൊടുത്ത മിസൈൽ ആദ്യമായി മധ്യ ഇസ്രയേലിൽ പതിച്ചു പതിച്ചത് മധ്യ ഇസ്രയേലിൽ കൊണ്ടത് നെതന്യാഹുന്റെ നെഞ്ചിലാണ് ആക്രമണത്തിന് ഹൂതികൾ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിവാര മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ചത് ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ആർക്കും ഹുദൈദ തുറമുഖം സന്ദർശിക്കാമെന്നും നെതന്യാഹു വെല്ലുവിളിച്ചു ജൂലൈ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ച ഹൂതി നടപടിക്ക് പ്രതികാരമായി യമനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം പരാമർശിച്ചായിരുന്നു മുന്നറിയിപ്പ് മിസൈൽ ആക്രമണം മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഹൂദി സൈനിക വക്താവ് സാരിയ വ്യക്തമാക്കി ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് മിസൈൽ തകർത്തെന്നും എന്നാൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും ഒരു ഇസ്രേൽ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു പ്രാദേശിക സമയം രാവിലെ ആക്രമണം അതിർത്തി കടന്ന് മിസൈൽ ഇസ്രായേലിൽ എത്തിയതോടെ മധ്യ ഇസ്രയേലിലുടനീളവും സയറനകൾ മുടങ്ങി ഇതോടെ ജനങ്ങൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് ഓടി തുടർന്ന് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വയലുകളിലും ഒരു റെയിൽവേ സ്റ്റേഷന് സമീപം പതിച്ചതായാണ് റിപ്പോർട്ടുകൾ ആളപായമില്ലെങ്കിലും ഒൻപത് പേർക്ക് പരിക്കേറ്റു മിസൈലുകൾ പതിച്ചത് ആൾ താമസമില്ലാത്ത പ്രദേശങ്ങളിലായതിനാൽ ആളപായം ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ മിസൈൽ പതിക്കുന്നതിന് മുന്നോടിയായി തലസ്ഥാന നഗരിയായ തെല്ലവീപിലും മധ്യ ഇസ്രയേലിലും അപായ സേരണുകൾ മുഴങ്ങി സൈറൺ കേട്ടതിന് പിന്നാലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്ന് ഹൂതി വക്താവ് നസറുദ്ദീൻ അമീറും പ്രതികരിച്ചു സമൂഹമാധ്യമം ഇസ്രയേലിനു നേരെ ഹൂലികൾ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട് ജൂലൈയിലും തെല്ലവീപിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹൂതികളുടെ മിസൈൽ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ സൂചനയാണ് ബാലിസ്റ്റിക് മിസൈൽ മധ്യ ഇസ്രയേലിൽ പതിക്കാൻ കാരണമായത് മുമ്പും ഇസ്രയേലിന്റെ അയൻഡോ പ്രതിരോധ സംവിധാനം ഇത്തരത്തിൽ തകരാറിലായിരുന്നു റോക്കറ്റ് ആക്രമണങ്ങൾ മോർട്ടാർ ഷെല്ലറുകൾ ആളില ആകാശ പേടകങ്ങൾ എന്നിവയെ നേരിടാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായ വ്യോമപ്രതിരോധ സംവിധാനമാണ് അയൻഡോ ഭീഷണികൾ കണ്ടെത്തുന്നതിനും ഇസ്രയേലിനെ ലക്ഷ്യമാക്കിയുള്ള വിക്ഷേപണങ്ങളുടെ പാതയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അയൻഡോം റഡാറുകളെ ശൃംഖല ഉപയോഗിക്കുന്നു നാല് മുതൽ എഴുപത് കിലോമീറ്റർ വരെ ദൂരത്തുനിന്ന് വരുന്ന റോക്കറ്റുകളെ തകർക്കാൻ അയൻഡോമിനാകും ഭീഷണി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന്റെ സഞ്ചാരഗതി ട്രാക്ക് ചെയ്യുകയും പ്രവചിക്കുകയും ചെയ്യും റോക്കറ്റിന്റെ ലക്ഷ്യം ജനവാസ മേഖലയാണെങ്കിൽ ടാമിർ എന്നറിയപ്പെടുന്ന ഒരു ഇന്റർസെപ്റ്റർ മിസൈലിനെ അയൻഡോം വിക്ഷേപിക്കും റോക്കറ്റുകളെ ടാമിർ നശിപ്പിക്കുന്നു മായി ഉണ്ണവയ്ക്കാൻ താമറിന്റെ തത്സമയം അതിന്റെ ഗതി ക്രമീകരിക്കാനും കഴിയും ഹമാസ് പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇതിനെയും മറികടക്കും വിധമാണ് പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാൽപ്പത് സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത്